അപ്പോൾ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ കേബിൾ ക്രിമ്പിങ്ങിനെ പറ്റിയും അതിൻ്റെ കളർ കോഡിംഗ് ഒക്കെ ആയിരുന്നു നമ്മൾ പഠിച്ചത് അല്ലേ. T568A T568B. അപ്പോൾ അത് തമ്മിലുള്ള കളർ ഡിഫറൻസ് അതൊക്കെയായിരുന്നു നമ്മൾ കഴിഞ്ഞ ദിവസം നോക്കിയത്. അതിനകത്തുള്ള കളറിൻ്റെ വ്യത്യാസം 568B വൈറ്റ് ഓറഞ്ച് ഓറഞ്ച് എന്നുള്ള ആണ് കേബിൾ കളർ തുടങ്ങുന്നത്. പിന്നെ 568A വൈറ്റ് ഗ്രീൻ ഗ്രീൻ എന്നുള്ള പേരിലാണ് കളറ് 1, 2 എന്നുള്ള നമ്പറിൽ തുടങ്ങുന്നത്. അപ്പോൾ ആ ഒരു സീക്വൻസ് കാഴ്ചയിൽ ഒരുപോലെ തോന്നുന്നുണ്ടെങ്കിലും അത് രണ്ടും വേറെ വേറെ സ്റ്റാൻഡേർഡ്സാണ്. 568A 568B വേറെ വേറെയാണ്. നമുക്ക് അത് മാറ്റി മറിച്ചിട്ടൊന്നും യൂസ് ചെയ്യാൻ പാടില്ല. അതായത് ഏതെങ്കിലും രണ്ട് പേര് ഒരുമിച്ച് വരണം അങ്ങനെയൊന്നുമല്ല. അതിൻ്റെ സ്റ്റാൻഡേർഡ് ആയിട്ടുള്ള ഒരു മെത്തേഡാണ് 568A അല്ലെങ്കിൽ 568B എന്നുള്ളത്. അത് രണ്ടും കമ്പൈൻ ചെയ്ത് യൂസ് ചെയ്യുമ്പോഴാണ് നമ്മൾ ക്രോസ് ഓവർ കേബിൾ എന്ന് പറയുന്നത്. അതായത് രണ്ടും മിക്സ് ചെയ്തിട്ടുള്ള കേബിളാണ് ക്രോസ് ഓവർ കേബിൾ. ഓക്കെ, അപ്പോൾ ഇന്ന് നമ്മളിനി പഠിക്കാൻ പോകുന്നത് ഈ ഡാറ്റ കമ്മ്യൂണിക്കേഷനായിട്ട് ബന്ധപ്പെട്ട കുറച്ച് കാര്യങ്ങളാണ്. കുറച്ച് ബേസിക് നമ്മുടെ നെറ്റ്വർക്കിങ്ങിൽ ബേസിക്കായിട്ട് എന്തൊക്കെയാണ് നടക്കുന്നത്, എന്താണ് ട്രാൻസ്ഫർ ആവുന്നത്, അങ്ങനെയുള്ള കാര്യങ്ങളാണ്. അപ്പോൾ ഡാറ്റ കമ്മ്യൂണിക്കേഷൻ എന്ന് പറഞ്ഞാൽ എന്താണ്, ഇൻഫർമേഷൻ എക്സ്ചേഞ്ച് ചെയ്യുന്നതാണ്. രണ്ട് കമ്പ്യൂട്ടർ തമ്മിൽ അല്ലെങ്കിൽ രണ്ട് ഡിവൈസ് തമ്മിൽ അല്ലെങ്കിൽ ഒരു സെൻഡറും റിസീവറും തമ്മിൽ എന്തെങ്കിലും ഇൻഫർമേഷൻ ഷെയർ ചെയ്യുന്നതിനാണ് ഡാറ്റ കമ്മ്യൂണിക്കേഷൻ എന്ന് പറയുന്നത്. കമ്പ്യൂട്ടറിനെ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ അതിനകത്ത് ഈ ഡാറ്റ കമ്മ്യൂണിക്കേഷനകത്ത് രണ്ട് മൂന്ന് പാർട്ടുണ്ട്. പാർട്ട് എന്നല്ല, രണ്ട് മൂന്ന് സെക്ഷൻ ഉണ്ട്. ഒരു ഹാർഡ്വെയർ പാർട്ടും വരുന്നുണ്ട്, സോഫ്റ്റ്വെയർ പാർട്ടും വരുന്നുണ്ട്. ഹാർഡ്വെയർ പാർട്ടിൽ വരുന്നതാണ് നമ്മുടെ കമ്പ്യൂട്ടറിൻ്റെ കണക്ട് ചെയ്യാൻ യൂസ് ചെയ്യുന്ന കേബിള്, പിന്നെ റൗട്ടറുകൾ, സ്വിച്ചുകൾ, ഇഥർനെറ്റ് കേബിള്. അപ്പോൾ സ്വിച്ചുകൾ, ഹബ്ബ്, അതുപോലെ തന്നെ ഇഥർനെറ്റ് കാർഡ്, കേബിള്, അതൊക്കെ ഹാർഡ്വെയർ സൈഡിൽ വരുന്നതാണ്. സോഫ്റ്റ്വെയർ സൈഡിൽ വരുന്ന കാര്യങ്ങളാണ് പ്രോട്ടോകോൾ അല്ലെങ്കിൽ റൂൾസ്, സെറ്റ് ഓഫ് റൂൾസ് എന്ന് പറയുന്ന കാര്യങ്ങളൊക്കെ അതിൻ്റെ സോഫ്റ്റ്വെയർ പാർട്ടിൽ വരുന്നതാണ്. അതായത് പ്രോട്ടോകോൾ, TCP/IP, അതുപോലെ തന്നെ എന്താണ് UDP, അങ്ങനെയുള്ള കുറേ പ്രോട്ടോകോൾസ് ഉണ്ട്. അതൊക്കെ അതിൻ്റെ സോഫ്റ്റ്വെയർ സൈഡിൽ വരുന്നതാണ്. അപ്പോൾ അത് രണ്ടും ചേർന്നാലാണ് കമ്പ്യൂട്ടറിൽ ഡാറ്റ ട്രാൻസ്ഫർ നടക്കും, നെറ്റ്വർക്കിംഗ് നടക്കും പ്രോപ്പറായിട്ട്. ഓക്കെ, ക്യാരക്ടറിസ്റ്റിക് ഞാൻ കഴിഞ്ഞ ദിവസം പറഞ്ഞു. അതിൻ്റെ പ്രോപ്പറായിട്ടുള്ള ഡെലിവറി നടക്കണം. ഡാറ്റ കറക്റ്റ് യൂസറിന് കറക്റ്റ് ഡെസ്റ്റിനേഷനായിട്ട് പ്രോപ്പറായിട്ട് ഡാറ്റ ഡെലിവറി നടക്കണം. ആക്യുറേറ്റ് ആയിട്ട് ഡാറ്റ ഡെലിവറി നടക്കണം അല്ലേ. ആക്യുറസി ഒരു ക്യാരക്ടറിസ്റ്റിക്കാണ്, ഡാറ്റ കമ്മ്യൂണിക്കേഷൻ്റെ ഒരു ക്യാരക്ടറിസ്റ്റിക്കാണ് ആക്യുറസി എന്ന് പറയുന്നത്. പിന്നെ ടൈംലിനെസ്. ടൈംലിനെസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ഒരു ഓഡിയോ അല്ലെ വീഡിയോ അല്ലെങ്കിൽ എന്തെങ്കിലും ഡാറ്റ സെൻഡ് ചെയ്യുമ്പോൾ അതിനകത്ത് ഡിലേ വരാൻ പാടില്ല. കറക്റ്റ് റിയൽ ടൈം ട്രാൻസ്മിഷനാണ്. എങ്ങനെ, ഈ ഡിലേ ഇല്ലാത്ത ട്രാൻസ്മിഷനെ നമ്മൾ റിയൽ ടൈം ട്രാൻസ്മിഷൻ എന്നാണ് പറയുക. പിന്നെ ജിറ്റർ എന്ന് പറഞ്ഞ ഒരു ടേം ഉണ്ട്. ജിറ്റർ എന്നുള്ള ടേമിൽ എന്താണ് ഉദ്ദേശിക്കുന്നത്, അത് സെൻഡ് ചെയ്യുന്ന ഡാറ്റയും റിസീവ് ചെയ്യുന്ന ഡാറ്റയും തമ്മിലുള്ള ആ ഒരു ടൈം, അറൈവൽ ടൈമിലുള്ള വേരിയേഷനാണ് ജിറ്റർ എന്ന് പറയുന്നത്. അപ്പോൾ ആ ജിറ്ററിൻ്റെ വേരിയേഷൻ എന്താണ് ടൈംലിനെസ്സിനെ എഫക്റ്റ് ചെയ്യും, പ്രോപ്പർ ഡെലിവറിക്ക് ഈ പ്രോബ്ലം ആയിരിക്കും. ഈ ജിറ്റർ എന്ന് പറഞ്ഞ പ്രോബ്ലം, അതായത് അറൈവൽ ടൈം വ്യത്യാസപ്പെടുകയാണെങ്കിൽ നമുക്ക് കമ്മ്യൂണിക്കേഷൻ കറക്റ്റായിട്ട് നടക്കില്ല.
പിന്നെ കമ്പോണൻസ് ഓഫ് ഡാറ്റ കമ്മ്യൂണിക്കേഷൻ, അതിനകത്ത് അഞ്ച് കാര്യങ്ങളാണ് വരുന്നത്. ഒന്ന് സെൻഡറ് വരുന്നുണ്ട് അല്ലേ. ഫസ്റ്റ് തൊട്ട് നോക്കാം നമുക്ക്. മെസ്സേജ്, മെസ്സേജ് എന്ന് പറഞ്ഞാൽ അതാണ് നമുക്ക് സെൻഡ് ചെയ്ത്, മെസ്സേജ് ഈസ് ദ ഇൻഫർമേഷൻ അല്ലേ. ആ ഇൻഫർമേഷനാണ് നമുക്ക് റിസീവറിലേക്ക് ഒരു സെൻഡർ സെൻഡ് ചെയ്യാൻ പോകുന്നത്. ഓക്കെ, അതാണ് ശരിക്കും ഈ ഡാറ്റ. ഓക്കെ, ആ മെസ്സേജ് ആണ് ശരിക്കും ഡാറ്റ. ഓക്കെ, അപ്പോൾ ആ ഒരു മെസ്സേജ് ആണ് ഒരു ഫസ്റ്റ് പാർട്ട്. പിന്നെ സെൻഡറ്, സെൻഡർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ഇൻഫർമേഷൻ അല്ലെങ്കിൽ ഡാറ്റ സെൻഡ് ചെയ്യാൻ കേപ്പബിൾ ആയിട്ടുള്ള ഒരു ഡിവൈസാണ് സെൻഡർ. അല്ലാതെ ഒരു വ്യക്തി എന്നല്ല ഉദ്ദേശിക്കുന്നത്. ഒരു ഇൻഫർമേഷൻ അല്ലെങ്കിൽ ഒരു ഡാറ്റ സെൻഡ് ചെയ്യാൻ കേപ്പബിൾ ആയിട്ടുള്ള ഒരു ഡിവൈസ് ആണ് സെൻഡർ. അതുപോലെ തന്നെ റിസീവർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ഡാറ്റ റിസീവ് ചെയ്യാൻ കഴിവുള്ള ഒരു ഡിവൈസാണ് റിസീവർ. അതായത് ഒരു സെൻഡറിനെ കമ്മ്യൂണിക്കേറ്റ് ചെയ്തിട്ട് ഡാറ്റ റിസീവ് ചെയ്യാൻ, അതായത് ഈ സെൻഡർ സെൻഡ് ചെയ്യുന്ന ഡാറ്റ റിസീവ് ചെയ്യാൻ കേപ്പബിൾ ആയിട്ടുള്ള ഒരു ഡിവൈസാണ് റിസീവർ എന്ന് പറയുന്നത്. ട്രാൻസ്മിഷൻ മീഡിയം എന്ന് പറഞ്ഞാൽ ഒരു എന്താണ്, അതിന് ഇടയിൽ നമ്മൾ യൂസ് ചെയ്യുന്ന എന്തും, റിസീവറിനും സെൻഡറിനും ഇടയിൽ യൂസ് ചെയ്യുന്ന എന്തും ട്രാൻസ്മിഷൻ മീഡിയമാണ്. അതായത് ഈ ഒരു മെസ്സേജ് പാസ് ചെയ്യുന്നത് ഈ ഒരു ട്രാവലിംഗ് മീഡിയത്തിൽ കൂടിയായിരിക്കും. ഓക്കെ, ആ ഒരു ട്രാവലിംഗ് മീഡിയം വയേർഡാവാം, വയേർഡിനകത്ത് തന്നെ ഇഥർനെറ്റ് കേബിളാവാം, പിന്നെ കോയാക്സൽ കേബിളാവാം. പക്ഷെ കോയാക്സൽ കേബിൾ കൂടുതലായിട്ട് യൂസ് ചെയ്യാറില്ല. പിന്നെ ഫൈബർ ഒപ്റ്റിക്കൽ കേബിളാവാം. ഓക്കെ, അതിൽ തന്നെ ഇഥർനെറ്റ് കേബിളിൽ തന്നെ എസ് ടി പി ആവാം, യു ടി പി ആവാം. അപ്പോൾ അതിൻ്റെ സബ് ഡിവിഷൻസ് ഏതെങ്കിലും ആവാൻ സാധ്യതയുണ്ട്. അതുപോലെ തന്നെ വയർലെസ് ആണെങ്കിൽ അതിൽ ബ്ലൂടൂത്ത് ആവാം, വൈഫൈ ആവാം, പിന്നെ ഇൻഫ്രാറെഡ് ആവാം, അങ്ങനെ ഏത് മീഡിയവും ആവാം. പിന്നെ അടുത്ത് വരുന്നതാണ് പ്രോട്ടോക്കോൾ. അഞ്ചാമത്തെ കമ്പോണൻ്റാണ് പ്രോട്ടോക്കോൾ. അതായത് മെസ്സേജ്, സെൻഡറ്, റിസീവറ്, ട്രാൻസ്മിഷൻ മീഡിയം, പിന്നെ പ്രോട്ടോക്കോൾ. പ്രോട്ടോക്കോൾ എന്താണ്, അതാണ് ഈ റൂൾസ്. അതായത് സെൻഡറും റിസീവറും അഗ്രി ചെയ്തിട്ടുള്ള റൂൾസാണ് പ്രോട്ടോക്കോൾ. അതായത് ഒരു കമ്മ്യൂണിക്കേഷൻ സക്സസ്ഫുള്ളി കംപ്ലീറ്റ് ആവാൻ വേണ്ടിയിട്ട് സെൻഡറും റിസീവറും മ്യൂച്വലി അഗ്രീഡ് ആയിട്ടുള്ള റൂളാണ് പ്രോട്ടോക്കോൾ എന്ന് പറയുന്നത്. അപ്പോൾ പ്രോട്ടോക്കോൾ ഇല്ലാതെ ഒരു പ്രോപ്പർ കമ്മ്യൂണിക്കേഷൻ നടക്കില്ല. ഓക്കെ, അത് സെൻഡ് ചെയ്യുന്ന സിഗ്നല് കറക്റ്റ് ഡെസ്റ്റിനേഷനിൽ എത്തിയോ എന്നുള്ളത് നമുക്ക് അറിയാൻ പറ്റില്ല ഈ പ്രോട്ടോക്കോൾ ഇല്ലാന്നുണ്ടെങ്കിൽ. അതിനുള്ള പ്രോട്ടോക്കോൾസൊക്കെയാണ് ഈ ട്രാൻസ്മിഷൻ കൺട്രോൾ പ്രോട്ടോക്കോളും പിന്നെ ഇൻ്റർനെറ്റ് പ്രോട്ടോക്കോൾ എന്നൊക്കെ പറഞ്ഞിട്ട് യൂസ് ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ പ്രോട്ടോക്കോൾ ഇല്ലാത്ത ഒരു കമ്മ്യൂണിക്കേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, എക്സാമ്പിൾ നമ്മൾ പറയുന്നത് എന്താണ്, ഭാഷ അറിയാതെ ആളുകൾ സംസാരിക്കുമ്പോൾ രണ്ടുപേർക്കും മനസ്സിലാവില്ല. അങ്ങനെ ഒരു എക്സാമ്പിളാണ് പ്രോട്ടോക്കോൾ ഇല്ലാത്ത ഒരു കമ്മ്യൂണിക്കേഷന് എക്സാമ്പിളായിട്ട് പറയുന്നത്. ഓക്കെ, അപ്പോൾ അതിൽ കമ്മ്യൂണിക്കേഷൻ നടക്കുന്നില്ല, എന്തെങ്കിലുമൊക്കെ കാട്ടിക്കൂട്ടുന്നതല്ലാതെ അതിൽ ഡാറ്റ ട്രാൻസ്ഫർ അല്ലെങ്കിൽ ഇൻഫർമേഷൻ പാസ്സാവുന്നില്ല, ഇൻഫർമേഷൻ സെൻഡ് ആവുന്നില്ല. പിന്നെ ഡാറ്റ റെപ്രസെൻറ്റേഷൻ, ഡാറ്റ റെപ്രസെൻറ്റേഷൻ എന്ന് പറഞ്ഞാൽ ഏത് ടൈപ്പുള്ള ഒക്കെ ഡാറ്റ യൂസ് ചെയ്യുന്നുണ്ട്, നമ്മുടെ കമ്മ്യൂണിക്കേഷന് വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്ന ഏതൊക്കെ ഡാറ്റയാണെന്നുള്ള ഒരു ഐഡിയ. ഇപ്പോൾ നോർമലായിട്ട് ടെക്സ്റ്റ്, നമ്പർ, ഇമേജ്, പിന്നെ ഓഡിയോ, വീഡിയോ, അങ്ങനെയുള്ള കാര്യങ്ങളാണ് ഒരു ഡാറ്റ ആയിട്ട്, കമ്പ്യൂട്ടർ ബേസിൽ ഡാറ്റ ആയിട്ട് കൺസിഡർ ചെയ്യുന്നത്. ഏതെങ്കിലും ഒരു റോ ഫോർമാറ്റിലുള്ള എന്തും, ഏതൊരു ഫാക്റ്റും ഡാറ്റയാണ്. ഓക്കെ, ഡാറ്റ ഈസ് എ കളക്ഷൻ ഓഫ് റോ ഫാക്ട്സ്. ഓക്കെ, there may be different forms of data. ആ ഡിഫറെൻ്റ് ഫോംസ് ആണ് ഈ ടെക്സ്റ്റ്, നമ്പർ എന്നൊക്കെ പറഞ്ഞത്. ടെക്സ്റ്റിനകത്ത് നമുക്കറിയാം ആൽഫബറ്റ്, ലെറ്റേഴ്സ് ഉണ്ട്, അതുപോലെ തന്നെ നമ്പറുകളുണ്ട്. ടെക്സ്റ്റിനകത്ത് നമ്പർ സെപ്പറേറ്റ് ആയിട്ട് തന്നെ പറയുന്നുണ്ട്,
ടെക്സ്റ്റിനകത്ത് ക്യാപിറ്റൽ ലെറ്റർ ഉണ്ട്, സ്മോൾ ലെറ്റർ ഉണ്ട്, പിന്നെ സിമ്പിൾസുകൾ ഉണ്ട് വരുന്നത്. ഓക്കെ, അതൊക്കെ ടെക്സ്റ്റിൻ്റെ കാറ്റഗറിയിൽ പെടുന്നതാണ്. അതൊക്കെ എന്താണ്, ഒരു യൂണിവേഴ്സൽ കോഡിംഗ് സിസ്റ്റം യൂസ് ചെയ്തിട്ട് ആണ് കമ്പ്യൂട്ടറിൽ ട്രാൻസ്മിറ്റ് ചെയ്യുന്നത്. ഇപ്പോൾ ഏത് ലാംഗ്വേജിലുള്ളതായെങ്കിലും, ഏത് അൽഫാബറ്റിലുള്ളതാണെങ്കിലും, ഏത് ലാംഗ്വേജിലുള്ളതാണെങ്കിലും, അതെന്താണ് ആസ്കി ക്യാരക്ടറിലോട്ട് അല്ലെങ്കിൽ യുനീക് കോഡ് ക്യാരക്ടറിലോട്ട് മാറ്റിയാലാണ് കമ്പ്യൂട്ടറിന് അത് മനസ്സിലാവും. അത് നമ്മൾ ഗൂഗിളിനകത്ത് കയറിയിട്ട് എന്തെങ്കിലും ആസ്കി ക്യാരക്ടർ എന്ന് പറഞ്ഞാൽ, അതൊരു ബൈനറി ഫോർമാറ്റിലാണ് ആസ്കി ക്യാരക്ടേഴ്സ് ഒക്കെ വരുന്നത്. 0 to 9, പിന്നെ A to F, അത്രയാണ് ബൈനറിയിൽ വരുന്നത്. ഓക്കെ, അപ്പോൾ ഈ ഒരു ബൈനറി അല്ലെങ്കിൽ ആസ്കി ക്യാരക്ടർ യുനീക്കോഡായിട്ടുള്ള യുനീക്കോഡ് ക്യാരക്ടർ ആ ഒരു ഫോർമാറ്റിലോട്ട് എൻകോഡ് ചെയ്തിട്ടാണ് ഈ ടെക്സ്റ്റുകളൊക്കെ സെൻഡ് ചെയ്യുന്നത്, കേബിൾ വഴി സെൻഡ് ചെയ്യുന്നത്. ഇപ്പോൾ നമ്മൾ ഗൂഗിളിൽ സെർച്ച് ചെയ്ത് നോക്കിയാൽ അറിയാൻ പറ്റും, നമ്മുടെ ആസ്കി ക്യാരക്ടേഴ്സ്, അൽഫാബറ്റിൻ്റെ ആസ്കി ക്യാരക്ടേഴ്സ് നോക്കിക്കഴിഞ്ഞാൽ ഓരോന്നിനും ഓരോ നമ്പർ ആയിരിക്കും ഉണ്ടാവുക. ഇപ്പോൾ എക്സാമ്പിൾ ആയിട്ട് വേണമെന്നുണ്ടെങ്കിൽ ഞാൻ ജസ്റ്റ് കാണിച്ചില്ല, ഒന്ന് രണ്ട് എക്സാമ്പിൾ. ആസ്കി ക്യാരക്ടർ സെറ്റ് എന്ന് അടിച്ചു കഴിഞ്ഞാൽ ആസ്കി ടേബിൾ കാണിക്കും, അതിനകത്ത് നിങ്ങൾക്ക് ഓരോന്നിൻ്റെയും കാണാം. 0 എന്ന് പറയുന്നത് സ്പേസ്, 32 എന്നുള്ളൊരു വാല്യൂ ഉണ്ട്, ഡെസിമൽ വാല്യൂ, ക്യാരക്ടർ സ്പേസ്, പിന്നെ എസ് ഡെസിമൽ നമ്പർ 1, SOH സ്റ്റാർട്ട് വിത്ത് ഹെഡിങ്, ഇങ്ങനെ ഓരോ ലെറ്ററിനും ഓരോ ക്യാരക്ടർ ഉണ്ട്. 0 മുതൽ 9 വരെ, പിന്നെ 31, ഓരോ ഡെസിമൽ നമ്പറിനും ഒരു ആസ്കി ക്യാരക്ടർ ഉണ്ട്. ഓക്കെ, അത് യൂണിവേഴ്സൽ ആയിരിക്കും. അത് വെച്ചിട്ടാണ് ഈ കമ്പ്യൂട്ടറിൽ ഈ ടെക്സ്റ്റൊക്കെ സെൻഡ് ചെയ്യുന്നത്. നമ്പേഴ്സിലും അതേ രീതി തന്നെയാണ്, 0 to 9 അങ്ങനെയുള്ള ഒരു ഫോർമാറ്റ്. ഓക്കെ, ഇതും എന്താണ് കമ്പ്യൂട്ടറിനകത്ത് വരുമ്പോൾ ആസ്കി ക്യാരക്ടർ വെച്ചിട്ട് ആണ് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നത്. അതിലും യൂസ് ചെയ്യുന്ന എൻകോഡിംഗ് സിസ്റ്റം എന്താണ്, ആസ്കി അല്ലെങ്കിൽ യുനീക് കോഡ് ക്യാരക്ടർ. എന്തായാലും നമ്പറും ടെക്സ്റ്റും ക്യാരക്ടറിൽ വരുന്നതാണ്, ടെക്സ്റ്റ് ആ ഒരു കാറ്റഗറിയിൽ വരുന്നതാണ്. അതുകൊണ്ട് അതെല്ലാം കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നത് അല്ലെങ്കിൽ ട്രാൻസ്ഫർ ചെയ്യുന്നത് ഒരു ആസ്കി അല്ലെങ്കിൽ യുനീക് കോഡ് എൻകോഡിംഗ് സിസ്റ്റം യൂസ് ചെയ്തിട്ടാണ്. പിന്നെ ഇമേജ്, ഒരു ഇമേജിനെ കമ്പ്യൂട്ടർ അതേപടി ഒരു ഇമേജായിട്ടല്ല ട്രാൻസ്ഫർ ചെയ്യുന്നത്, അതുപോലെ തന്നെ വീഡിയോസിനെയും ഓഡിയോസിനെയും. ഇതൊക്കെ എന്താണ്, അതിനെ കറസ്പോണ്ടിങ് ആയിട്ടുള്ള ഡിജിറ്റൽ ഫോമിലോട്ട് മാറ്റും. ഓക്കെ, ഒരു ഇമേജിനകത്ത് നിങ്ങൾക്കറിയാം പിക്സലുകളുണ്ട്. ഓക്കെ, പിക്സൽ എന്ന് പറഞ്ഞാൽ നിങ്ങൾക്കറിയാം റെസൊല്യൂഷൻ അല്ലേ, നമ്പർ ഓഫ് ഡോട്ട്സ് അല്ലെങ്കിൽ നമ്പർ ഓഫ് എന്താണ് ഏറ്റവും സ്മോളസ്റ്റ് എലമെൻ്റ് ആണ് ഒരു പിക്സൽ എന്ന് പറഞ്ഞ്. ഓക്കെ, ആ ഒരു പിക്സല് പിക്ചറിനകത്ത് എത്ര പിക്സൽ ഉണ്ടോ അത് കാൽക്കുലേറ്റ് ചെയ്യും. ഓരോ പിക്സലിൻ്റെയും കളറ്, അത് ബ്ലാക്ക് ആണോ വൈറ്റ് ആണോ അതോ കളറാണോ എന്നുള്ളത് കൺസിഡർ ചെയ്യും. അതിനുശേഷം ബ്ലാക്കിനും വൈറ്റിനും അനുസരിച്ച് ഈ പിക്സലിൻ്റെ വാല്യൂ 0 ഉം 1 ഉം ആയിട്ട് കൺവേർട്ട് ചെയ്യും. ഓക്കെ, ഇപ്പോൾ ഒരു ബ്ലാക്കിന് 0 ആണെങ്കിൽ 1-ന് വൈറ്റ് ആയിരിക്കും. അങ്ങനെയുള്ള രീതിയിൽ എന്താണ് ഡിജിറ്റൽ ഫോമിലോട്ട് ഈ പിക്സലിനെ കൺവേർട്ട് ചെയ്യും. അങ്ങനെ ആ ഒരു ഡിജിറ്റൽ വാല്യൂ ആണ് കമ്പ്യൂട്ടറിൽ സെൻഡ് ചെയ്യുന്നത്. പിക്സൽ ഈസ് ദ സ്മോളസ്റ്റ് എലമെൻറ്റ് ഓഫ് എൻ എലമെൻറ്റ് ഓഫ് എൻ ഇമേജ്. ടു പുട്ട് ഇൻ സിമ്പിൾ ടേംസ്, എ പിക്ചർ ഓർ ഇമേജ് ഈസ് എ മാട്രിക്സ് ഓഫ് പിക്സൽ എലമെൻറ്റ്. അത് ഞാൻ നിങ്ങൾക്കറിയാവുന്നതാണ്, കുറേ പിക്സലുകൾ ചേർന്നിട്ടുള്ള ഒരു ഗ്രൂപ്പാണ് ഒരു ഇമേജ് എന്ന് പറയുന്നത്. പിക്സൽസ് ആർ റെപ്രസെൻറ്റഡ് ഇൻ ദ ഫോം ഓഫ് ബിറ്റ്, 0 അല്ലെങ്കിൽ 1 അങ്ങനെയുള്ള ബിറ്റുകളായിട്ടാണ് ഈ പിക്സലിനെ റെപ്രസെൻറ്റ് ചെയ്യുന്നത്. ആ ബിറ്റുകളാണ്
കമ്പ്യൂട്ടർ വഴി സെൻഡ് ചെയ്യുന്നത്. ഡിപ്പെൻഡിങ് അപ്പോൺ ദ ടൈപ്പ് ഓഫ് ഇമേജ് ബ്ലാക്ക് ആൻഡ് വൈറ്റ് ഓർ കളർ ഈച്ച് പിക്സൽ വുഡ് റിക്വയർ ഡിഫറെൻറ്റ് നമ്പർ ഓഫ് ബിറ്റ്സ് ടു പ്രസൻറ്റ് വാല്യൂ ഓഫ് എ പിക്സൽ. ഇപ്പോൾ കളർ ഇമേജ് ആണോ അല്ലെങ്കിൽ കളർ പിക്സൽ ആണോ ബ്ലാക്ക് ആൻഡ് വൈറ്റ് പിക്സൽ ആണോ അതൊക്കെ നോക്കിയിട്ടാണ് ഈ ബിറ്റിൻ്റെ വാല്യൂ അത് സീറോ ആണോ വൺ ആണോ എന്നുള്ളത് ഡിസൈഡ് ചെയ്യുന്നത്. പിന്നെ റെസൊല്യൂഷൻ നിങ്ങൾക്കറിയാം, നമ്പർ ഓഫ് പിക്സൽസ് പെർ ഏരിയ ആണ് റെസൊല്യൂഷൻ. ഓക്കെ, ഇപ്പോൾ കോമണായിട്ട് യൂസ് ചെയ്യുന്ന ഇമേജ് ഫോർമാറ്റുകളാണ് ജെ പി ജി, പി എൻ ജി, ബി എം പി എന്നൊക്കെ പറയുന്നത്. കമ്പ്യൂട്ടറിൽ യൂസ് ചെയ്യുന്ന കോമൺ ഇമേജ് ഫോർമാറ്റാണ്. ജെ പി ജി അല്ലാതെ ജെ പി ഇ ജി എന്ന് കൂടെ വരുന്നുണ്ട്. ഓക്കെ, അതും ഇമേജ് ഫോർമാറ്റാണ്. പിന്നെ ഓഡിയോ, ഓഡിയോ എന്ന് പറയുന്നതും കമ്പ്യൂട്ടറിൽ നമ്മൾ സെൻഡ് ചെയ്യുമ്പോൾ ഇലക്ട്രോണിക് ഫോമിലോട്ട് അല്ലെങ്കിൽ ഇലക്ട്രോ മാഗ്നറ്റിക് ഫോമിലോട്ട് കൺവേർട്ട് ചെയ്തിട്ടാണ് അത് സെൻഡ് ആവുന്നത്. നിങ്ങൾക്കറിയാം ഓഡിയോ എന്ന് പറഞ്ഞാൽ തന്നെ എന്താണ്, ഒരു അനലോഗ് സിഗ്നൽ ആണ് അല്ലേ, അനലോഗ് ആയിട്ടുള്ള ഒരു സിഗ്നൽ ആയിരിക്കും ഓഡിയോ എന്ന് പറയുന്നത്. ഒരു വേവ് എന്താണ് ഹ്യൂമൻ ഓഡിയോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതൊരു റാൻഡം ആയിട്ടുള്ള ഒരു വേവ് ആയിരിക്കും അല്ലേ, ഒരു ഡിജിറ്റൽ ഫോമിലുള്ള വേവ് അല്ല, ഒരു അനലോഗ് ടൈപ്പ് ആയിട്ടുള്ള വേവ് ആയിരിക്കും. ആ ഒരു വേവും ഇലക്ട്രോണിക് സിഗ്നലായിട്ടാണ് കമ്പ്യൂട്ടറിനകത്ത് ഡാറ്റ ആയിട്ട് ട്രാൻസ്ഫർ ചെയ്യുന്നത്. അല്ലാതെ എന്താണ് ഓഡിയോ, ഓഡിയോ ആയിട്ട് തന്നെയല്ല കേബിൾ വഴി ട്രാൻസ്ഫർ ആവുന്നത്. നമ്മളെ കമ്പ്യൂട്ടറിനകത്ത് ഓഡിയോനെ ഡിജിറ്റൽ ഫോമിലോട്ട് മാറ്റിയിട്ട് അതിനാണ് സ്പീക്കറൊക്കെ യൂസ് ചെയ്യുന്നത്, സ്പീക്കറും മൈക്കും ഒക്കെ അങ്ങനെ മാറ്റിയിട്ട് ആ ഒരു ഇലക്ട്രോണിക് സിഗ്നലാണ് അല്ലെങ്കിൽ അതിനെ സീറോ ആയിട്ടും വൺ ആയിട്ടും കൺവേർട്ട് ചെയ്തിട്ടാണ് കേബിൾ വഴി സെൻഡ് ചെയ്യുന്നത്. വീഡിയോയും അതേ മെത്തേഡ് തന്നെയാണ് യൂസ് ചെയ്യുന്നത്. വീഡിയോയ്ക്കകത്തും സിഗ്നൽ ആണ് വരുന്നത്, ഇലക്ട്രോണിക് സിഗ്നല്, അതും ഇലക്ട്രോണിക് എന്താണ് ഫോമിലോട്ട് കൺവേർട്ട് ചെയ്തിട്ടാണ് മീഡിയ വഴി സെൻഡ് ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ ഡിഫറെൻറ്റ് ടൈപ്പ് ഓഫ് സിഗ്നൽസ് അത് നമുക്ക് പഠിക്കണം. അനലോഗ് ആണോ ഡിജിറ്റൽ സിഗ്നൽ ആണോ, അനലോഗ് സിഗ്നൽ എന്താണ്, ഡിജിറ്റൽ സിഗ്നൽ എന്താണെന്നുള്ളത് നമ്മൾ അറിഞ്ഞിരിക്കണം. നിങ്ങൾക്ക് അറിയാവുന്ന കാര്യം തന്നെയാണ്, എങ്കിലും ജസ്റ്റ് ഒന്ന് ഓടിച്ചു പോവാം. അനലോഗ് സിഗ്നൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു പെർട്ടിക്കുലർ വാല്യൂ റേഞ്ചിനകത്ത് ഇൻഫിനിറ്റ് നമ്പർ ഓഫ് വാല്യൂസ് അടങ്ങിയിട്ടുണ്ടാവും. ഓക്കെ, അനലോഗ് സിഗ്നൽ ഈസ് എ ടൈം വേരിയിങ് ആൻഡ് ജനറലി ബോണ്ട് ടു എ റേഞ്ച്, അതായത് ഇതിൽ 12 വോൾട്ട് മുതൽ -12 വോൾട്ട് അല്ലെങ്കിൽ 12 to 0 അങ്ങനെ ഏതെങ്കിലും ഒരു പെർട്ടിക്കുലർ റേഞ്ചിനകത്ത് വേരിയ ചെയ്യുന്ന, ടൈം വേരിയ ചെയ്യുന്നതിനനുസരിച്ച് വാല്യൂ വേരിയ ചെയ്യുന്ന ഒരു ഫോമാണ് അനലോഗ് സിഗ്നൽ എന്ന് പറയുന്നത്. ഇപ്പോൾ അതിൻ്റെ ഗ്രാഫ് നിങ്ങൾക്ക് കാണാൻ പറ്റും, ലെഫ്റ്റ് സൈഡിൽ ആംപ്ലിറ്റ്യൂഡ് കാണിക്കുന്നുണ്ട്, എക്സ് ആക്സിസിനകത്ത് ടൈമും കാണിക്കുന്നുണ്ട്. ടൈമിനനുസരിച്ച് ഈ ആംപ്ലിറ്റ്യൂഡ്, സൗണ്ടിൻ്റെ ഇതൊരു എക്സാമ്പിൾ സൗണ്ട് സിഗ്നൽ ആണെന്നുണ്ടെങ്കിൽ സൗണ്ട് പല രീതിയിൽ പല സമയത്ത് പല സൗണ്ടായിരിക്കും അല്ലേ. ചില സമയത്ത് സൗണ്ടിന് വോളിയം കുറവായിരിക്കും, നമ്മുടെ വോയിസിൻ്റെ പിച്ചിനനുസരിച്ച് ഈ വേവ് സിഗ്നല് വ്യത്യാസം ഉണ്ടാവും. ഓക്കെ, അതൊരു അനലോഗ് സിഗ്നലാണ്. അനലോഗ് സിഗ്നലിലുള്ള മറ്റൊരു എക്സാമ്പിളാണ് നമ്മുടെ ആൾട്ടർനേറ്റിംഗ് കറണ്ട്, എ സി അല്ലേ. എ സി സിഗ്നല് നമുക്ക് ക്ലിയർ ആയിട്ടുള്ള സൈൻ വേവ് ആയിട്ടാണ് കിട്ടുക. 230 വോൾട്ട് എ സി ആണെങ്കിൽ സീറോയിലിരുന്ന് 230 വോൾട്ട് +230 വരെ പോവും, അതിനുശേഷം വീണ്ടും സീറോയിൽ വന്നിട്ട് -230 പോവും, വീണ്ടും സീറോയിൽ വരും. അങ്ങനെയുള്ളൊരു വേവ് ആയിരിക്കും എന്താണ് സൈൻ വേവ് അല്ലെങ്കിൽ എ സി വോൾട്ടേജ് എന്ന് പറയുന്നത്. ഇലക്ട്രിസിറ്റി എന്താണ്, എൻ അനലോഗ് സിഗ്നൽ യൂസസ് എ ഗിവൺ പ്രോപ്പർട്ടി ഓഫ് മീഡിയം ടു കൺവേ ദ സിഗ്നൽസ് ഇൻഫർമേഷൻ സച്ച് ആസ് ഇലക്ട്രിസിറ്റി മൂവിങ് ത്രൂ വയർ. അപ്പോൾ ഇങ്ങനെയുള്ള അനലോഗ് സിഗ്നലിനും മൂവ് ചെയ്യാൻ എന്തെങ്കിലും ഒരു മീഡിയം വേണം. എക്സാമ്പിളായിട്ട് കറണ്ടിന്, കറണ്ട് ഒരു അനലോഗ് സിഗ്നലാണ്, അതിന് മൂവ് ചെയ്യാനുള്ള ഒരു മീഡിയമാണ് കോപ്പർ കേബിൾ അല്ലേ. ഒരു വയർ വഴിയാണ് ആ ഒരു അനലോഗ് ഇലക്ട്രിസിറ്റി സിഗ്നൽ മൂവ് ചെയ്യുന്നത്.
ഒരു അനലോഗ് ലൈറ്റ് മൂവ് ചെയ്യാനാണെങ്കിൽ അതിന് എന്താണ് എയർ വഴി മൂവ് ചെയ്യും അല്ലേ, എയർ കൂടെ അത് കമ്മ്യൂണിക്കേറ്റ് ചെയ്യും. പിന്നെ അതിനൊരു പാത്ത്, അത് റിഫ്ലക്റ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഒരു പാത്ത് ഉണ്ടെങ്കിൽ നമ്മൾ ഫൈബർ ഒപ്റ്റിക്കൽ കേബിൾ വഴി നമുക്ക് ലൈറ്റിനെ ഒരു പർട്ടിക്കുലർ ഏരിയയിലോട്ട് നമുക്ക് കണ്ടക്ട് ചെയ്യാൻ പറ്റും അല്ലേ. അല്ലെങ്കിൽ ജസ്റ്റ് സ്പ്രെഡായിട്ട് അത് ഫിനിഷ് ആവും. അത് നമുക്ക് ആ ഒരു ലൈറ്റിനെ ഒരു പർട്ടിക്കുലർ ഏരിയയിലോട്ട് എന്താണ് ട്രാൻസ്ഫർ ചെയ്യണം അല്ലെങ്കിൽ മൂവ് ചെയ്യിക്കണമെന്നുണ്ടെങ്കിൽ, എക്സ്ചേഞ്ച് ചെയ്യണമെന്നുണ്ടെങ്കിൽ നമ്മൾ ഒപ്റ്റിക്കൽ ഫൈബർ കേബിൾ യൂസ് ചെയ്യും. അങ്ങനെ നമുക്ക് ലൈറ്റ് സിഗ്നലിനെ ട്രാൻസ്പോർട്ട് ചെയ്യാൻ പറ്റും. ഓക്കെ, അതിന് അങ്ങനെയുള്ള ഓരോ മീഡിയംസ് യൂസ് ചെയ്യുന്നുണ്ട്. അനലോഗ് സിഗ്നൽസ് ആർ ഓഫൺ കാൽക്കുലേറ്റഡ് റെസ്പോൺസ് ടു ചേഞ്ച് ഇൻ ലൈറ്റ്, സൗണ്ട്, ടെമ്പറേച്ചർ, പൊസിഷൻ, പ്രഷർ ഓർ അതർ ഫിസിക്കൽ ഫിനോമിന. ഇങ്ങനെയുള്ള, അതായത് ലൈറ്റിൻ്റെ വേരിയേഷൻ, അത് ഒരു ഡിജിറ്റൽ വേരിയേഷൻ അല്ല ഒരിക്കലും. നമ്മൾ ലൈറ്റ് ഡിം ആവുന്നത് നിങ്ങൾക്കറിയാം, ഒരു ഡിജിറ്റൽ ഫോമിലല്ല അല്ലേ. നമ്മൾ ഓൺ ഓഫ് എന്ന് പറയുന്ന സിറ്റുവേഷൻ വേറെ, അല്ലെങ്കിൽ ലൈറ്റിൻ്റെ വേരിയേഷൻ എന്ന് പറയുന്നത് അതൊരു അനലോഗ് ടൈപ്പായിട്ടുള്ള വോൾട്ടേജ് വേരിയേഷൻ അനുസരിച്ചുള്ള ഒരു വ്യത്യാസമായിരിക്കും. അതുപോലെ തന്നെ സൗണ്ടിൻ്റെ വേരിയേഷൻ ഒരു അനലോഗ് ഫോർമാറ്റിലായിരിക്കും. ടെമ്പറേച്ചറും കൂടുന്നതും കുറയുന്നതൊക്കെ ഒരു അനലോഗ് ഫോർമാറ്റിലായിരിക്കും. പൊസിഷൻ, പ്രഷർ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഈ അനലോഗ് സിസ്റ്റത്തിന് എക്സാമ്പിളാണ്. പിന്നെ അനലോഗ് സൗണ്ടിന് അനലോഗ് സിഗ്നൽ എക്സാമ്പിളാണ് ഹ്യൂമൻ്റെ സൗണ്ട്, അതുപോലെ തന്നെ ഇലക്ട്രിസിറ്റി, അതൊക്കെ അനലോഗ് സിഗ്നലിന് എക്സാമ്പിളാണ്. പിന്നെ ഡിജിറ്റൽ സിഗ്നല്, ഡിജിറ്റൽ സിഗ്നൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്, അതിന് ഒരു പെർട്ടിക്കുലർ വാല്യൂ ഉണ്ടാവും അല്ലേ. ഒന്നുകിൽ സീറോ, അതിനുശേഷം നെക്സ്റ്റ് ഒരു സ്റ്റേജ് ഉണ്ടാവും, ഒരു ഹൈ ഒരു ലോ, അങ്ങനെയുള്ള ഒരു രീതിയിലാണ് ഡിജിറ്റൽ സിഗ്നല് പാസ് ചെയ്യുന്നത്. ഡിജിറ്റൽ സിഗ്നൽസ് ആർ യൂസ്ഡ് ഇൻ ഓൾ ഡിജിറ്റൽ ഇലക്ട്രോണിക്സ് ഇൻക്ലൂഡിംഗ് കമ്പ്യൂട്ടിംഗ് എക്യുപ്മെൻറ്റ് ആൻഡ് ഡാറ്റ ട്രാൻസ്മിഷൻ ഡിവൈസ്. വെൻ പ്ലോട്ടഡ് ഓൺ എ വോൾട്ടേജ് വി എസ് ടൈം ഗ്രാഫ്, ഡിജിറ്റൽ സിഗ്നൽസ് ആർ വൺ ഓഫ് ടു വാല്യൂസ് ആൻഡ് ആർ യൂഷ്വലി ബിറ്റ്വീൻ സീറോ ആൻഡ് വി സി സി. ഇപ്പോൾ ഡിജിറ്റൽ വോൾട്ടേജിൻ്റെ കേസിൽ നമ്മൾ പറയുകയാണെന്നുണ്ടെങ്കിൽ, ഒരു 5 വോൾട്ടും 0 വോൾട്ടും കൊടുത്തിട്ടുള്ള ഒരു സർക്യൂട്ടിനകത്ത് ആ 5 വോൾട്ടേജ് അല്ലെങ്കിൽ 0 വോൾട്ടേജ് ആ ഒരു രീതിയിലുള്ള വേരിയേഷൻ വരുന്നതിനാണ് ഡിജിറ്റൽ സിഗ്നൽ എന്ന് പറയുന്നത്. അത് കമ്പ്യൂട്ടറിലൊക്കെ ഡിജിറ്റൽ രീതിയിലാണ് എന്താണ് മെമ്മറിയിലും അതുപോലെ തന്നെ കമ്പ്യൂട്ടറിലെ പ്രോസസ്സിങ്ങിലൊക്കെ ഡിജിറ്റൽ ഡാറ്റയാണ് യൂസ് ചെയ്യുന്നത്. ഓക്കെ, ഇലക്ട്രോണിക്സിനകത്താണെങ്കിൽ അല്ലെങ്കിൽ ഇലക്ട്രോണിക് ടൈപ്പിൽ പറയുകയാണെന്നെങ്കിൽ 0 വോൾട്ട്, 5 വോൾട്ട് ആ ഒരു റേഞ്ചിലാണ് ഡിജിറ്റൽ സിഗ്നൽ വേരി ചെയ്യുന്നത്. അപ്പോൾ ഈ ഒരു എക്സാമ്പിളിനകത്ത് നിങ്ങൾക്ക് ഇവിടെ കാണാൻ പറ്റും ഒരു ഡിജിറ്റൽ വാല്യൂ. 0 എന്ന് പറയുന്നിടത്ത് 0 വോൾട്ടേജ്. ഓക്കെ, പിന്നെ വരുന്നത് ഒരു 1 എന്ന് പറഞ്ഞാൽ ഒരു ഹൈ 5 വോൾട്ടാണ്. 5 വോൾട്ടിനെ നമ്മൾ റെപ്രസെൻ്റ് ചെയ്യുന്നത് 1 എന്നുള്ള ഒരു ഡിജിറ്റായിട്ടാണ് 5 വോൾട്ടിനെ റെപ്രസെൻ്റ് ചെയ്യുന്നത്, അതായത് ഒരു ഹൈ. ഓക്കെ, പിന്നെ 2 ലോ, 0 0, പിന്നെ വീണ്ടും ഒരു ഹൈ അല്ലെങ്കിൽ 1 അല്ലേ. ഇവിടെ ഒരു 5 വോൾട്ടായിരിക്കും, പിന്നെ വീണ്ടും 0 എന്ന് പറയുമ്പോൾ 0 വോൾട്ട്, പിന്നെ ഇവിടെ 1 1 എന്ന് പറയുമ്പോൾ അത്രയും ടൈം 5 വോൾട്ടേജ് അവൈലബിൾ ആയിരിക്കും. ഓക്കെ, നമ്മൾ ഈ ഒരു ടൈം വേരിങ് ഈ ഗ്രാഫാണ് നമ്മൾ നോക്കുന്നത്, വോൾട്ടേജ് വേഴ്സസ് ടൈം. ആ ഒരു ഗ്രാഫിനകത്ത് ടൈം കൂടുന്നതിനനുസരിച്ച്, ടൈം കൂടുന്നതിനനുസരിച്ച് എന്നല്ല, ഇപ്പോൾ ആദ്യത്തെ ഈ ഒരു പർട്ടിക്കുലർ ടൈമിൽ 0 വോൾട്ടാണ് അവൈലബിൾ ആയിട്ടുള്ളത്, പിന്നെ രണ്ടാമത്തെ സെക്ഷനിൽ 1 എന്നുള്ള വാല്യൂ കാണിക്കുന്ന ഇവിടെ 5 വോൾട്ടേജ് അവൈലബിൾ ആയിരിക്കും ഈ ഒരു പർട്ടിക്കുലർ ടൈം മുതൽ. ഈ 1 ആ ഒരു ലെങ്ത് കഴിയുന്നത് വരെ 5 വോൾട്ടേജ് അവൈലബിൾ ആയിരിക്കും. പിന്നെ 2 യൂണിറ്റ്, അതായത് 2 0 വരുന്നുണ്ട്, അത്രയും ടൈം വോൾട്ടേജ് 0 ആയിരിക്കും. വീണ്ടും 1 യൂണിറ്റ് അല്ലെങ്കിൽ ഒരു ഹൈ വോൾട്ടേജ് വരും 5 വോൾട്ട് ഒരു പർട്ടിക്കുലർ ടൈം വരെ, വീണ്ടും 0. അങ്ങനെ ഉള്ള ഒരു സിഗ്നൽ ഫോർമാറ്റാണ് ഡിജിറ്റൽ സിഗ്നൽ എന്ന് പറയുന്നത്.
ഓക്കെ, അപ്പൊ നിങ്ങൾക്ക് അനലോഗും ഡിജിറ്റലും തമ്മിലുള്ള വ്യത്യാസം മനസ്സിലായിട്ടുണ്ടാവുന്ന് വിചാരിക്കുന്നു. ഓക്കെ, അപ്പൊ ഇനി നമുക്ക് ഡാറ്റ ഫ്ലോ എന്താണെന്നുള്ളത് നോക്കാം. നമുക്കൊരു ഡാറ്റ നമുക്ക് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്ന സമയത്ത് ഏതൊക്കെ രീതിയിലാണ് ഡാറ്റ ഫ്ലോ ചെയ്യാൻ അല്ലെങ്കിൽ ഡാറ്റ കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ സാധ്യത എന്ന് പറയുന്നത്. അപ്പോൾ ഇതിനകത്ത് നമുക്ക് മൂന്ന് രീതിയിലുള്ള കമ്മ്യൂണിക്കേഷൻ ആണ് നമുക്ക് പഠിക്കാനുള്ളത്. ഒന്ന് സിംപ്ലക്സ്, പിന്നെ ഹാഫ് ഡ്യൂപ്ലക്സ്, ഫുൾ ഡ്യൂപ്ലക്സ്. ഈ മൂന്ന് രീതിയിലുള്ള കമ്മ്യൂണിക്കേഷൻ ആണ് നമുക്ക് പഠിക്കാനുള്ളത്. ഇപ്പോൾ ടു ഡിവൈസസ് കമ്മ്യൂണിക്കേറ്റ് വിത്ത് ഈച്ച് അതർ ബൈ സെൻഡിങ് ആൻഡ് റിസീവിങ് ഡാറ്റ. ദ ഡാറ്റ ക്യാൻ ബി ഫ്ലോ ബിറ്റ്വീൻ ടു ഡിവൈസസ് ഇൻ ദ ഫോളോയിങ് വേയ്സ്. ഒരു ഡാറ്റ ഒരു സെൻഡറിനും റിസീവറിനും ഇടയിൽ ഈ മൂന്ന് രീതിയിലാണ് ട്രാവൽ ചെയ്യുന്നത്. ഓക്കെ, ഈ മൂന്ന് രീതിയിലാണ് നമുക്ക് സെൻഡ് ചെയ്യാൻ പറ്റുന്നത്. അതായത് നമുക്ക് സിംപ്ലക്സ് എന്താണെന്നുള്ളത് നോക്കാം. ആദ്യം പറഞ്ഞ എക്സാമ്പിളാണ് സിംപ്ലക്സ്. അപ്പോൾ അതിനൊരു എക്സാമ്പിള് പറയുന്നത് അതൊരു വൺ ഡയറക്ഷണൽ കമ്മ്യൂണിക്കേഷൻ ആയിരിക്കും, യുനി ഡയറക്ഷണൽ കമ്മ്യൂണിക്കേഷൻ ആണ്. എക്സാമ്പിളായിട്ട് പറയുകയാണെങ്കിൽ കമ്പ്യൂട്ടറിന് നമ്മൾ മോണിറ്റർ കണക്ട് ചെയ്യും അല്ലേ. കമ്പ്യൂട്ടറിന് മോണിറ്റർ കണക്ട് ചെയ്താൽ കമ്പ്യൂട്ടറിലുള്ള സിഗ്നൽ നമുക്ക് മോണിറ്ററിലേക്കാണ് കിട്ടുന്നത്, അല്ലാതെ മോണിറ്ററിനകത്തു നിന്ന് കമ്പ്യൂട്ടറിലേക്ക് സിഗ്നൽ ഒന്നും നമുക്ക് കിട്ടുന്നില്ല അല്ലേ. കമ്പ്യൂട്ടറിൻ്റെ അകത്തു നിന്ന് മോണിറ്ററിലേക്ക് മാത്രം ഒരേ ഡയറക്ഷനിൽ മാത്രമാണ് ഡാറ്റ ഫ്ലോ കിട്ടുന്നത്. നമുക്ക് വേണ്ട വിഷ്വൽ ഇമേജ് കമ്പ്യൂട്ടറിൽ നിന്ന് മോണിറ്ററിലേക്ക് നമുക്ക് കിട്ടും. അതൊരു വൺ ഡയറക്ഷണൽ യുനി ഡയറക്ഷണൽ ഡാറ്റ കമ്മ്യൂണിക്കേഷൻ ആണ്. തിരിച്ച് മോണിറ്ററിന് കമ്പ്യൂട്ടറിലേക്ക് മെസ്സേജ് ഒന്നും പാസ് ചെയ്യാൻ പറ്റില്ല. ഓക്കെ, അതാണ് ഒരു സിംപ്ലക്സ് കമ്മ്യൂണിക്കേഷന് ഒരു എക്സാമ്പിളായിട്ട്. ഓക്കെ, ഇൻ സിംപ്ലക്സ് കമ്മ്യൂണിക്കേഷൻ ഈസ് യുനി ഡയറക്ഷണൽ. ഒരു ഭാഗത്തോട്ട് മാത്രമാണ് കമ്മ്യൂണിക്കേഷൻ നടക്കും, വൺ സൈഡ്. നമ്മുടെ വൺ വേ ട്രാഫിക് പോലെ, വൺ വേ ട്രാഫിക്കിൽ വീണ്ടും വയലേഷൻസ് ഒക്കെ നടക്കാറുണ്ട്, പക്ഷേ സിംപ്ലക്സിനകത്ത് ഈ ആ റൂള് വയലേറ്റ് ചെയ്യാൻ പറ്റില്ല. ഓക്കെ, വൺ ഡയറക്ഷൻ എന്ന് പറഞ്ഞാൽ വൺ ഡയറക്ഷൻ തന്നെയായിരിക്കും. ഓൺലി വൺ ഓഫ് ദ ഡിവൈസ് സെൻഡ് ദ ഡാറ്റ ആൻഡ് അതർ വൺ ഓൺലി റിസീവ് ദ ഡാറ്റ. അപ്പോൾ സെൻഡ് ചെയ്യുന്ന ആ ഒരു ഡിവൈസ് ഡാറ്റ സെൻഡ് ചെയ്തുകൊണ്ടേയിരിക്കും, റിസീവ് ചെയ്യുന്ന ഡിവൈസ് റിസീവ് ചെയ്തുകൊണ്ടേയിരിക്കും. അപ്പോൾ റിസീവ് ചെയ്യുന്ന ഡിവൈസിന് ഞാനൊന്ന് ഡാറ്റ സെൻഡ് ചെയ്ത് നോക്കട്ടെ എന്ന് അങ്ങനെയൊന്നും നടക്കില്ല, അത് റിസീവിങ്ങിന് മാത്രമുള്ള ഡിവൈസാണ്. ഓക്കെ, അതിനകത്ത് തിരിച്ച് ഒരു ഓപ്പോസിറ്റ് ഡയറക്ഷനിലെ ഒരു ഡാറ്റ ട്രാൻസ്ഫർ പോസിബിൾ അല്ല. പിന്നെ എക്സാമ്പിൾ നേരത്തെ പറഞ്ഞു, ചിത്രത്തിൽ കാണിച്ചിട്ടുള്ള അതുപോലെ തന്നെ ഒരു സി പി യു സെൻഡ് ഡാറ്റ ആൻഡ് മോണിറ്റർ ഓൺലി റിസീവ് ഡാറ്റ അല്ലേ. അതൊരു എക്സാമ്പിളാണ് സിംപ്ലക്സ് ഡാറ്റ കമ്മ്യൂണിക്കേഷൻ. പിന്നെ നമുക്ക് വേണ്ടത് ഹാഫ് ഡ്യൂപ്ലക്സ്. ഹാഫ് ഡ്യൂപ്ലക്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിനകത്ത് നിങ്ങൾക്ക് കാണാൻ പറ്റും ഒരു സ്റ്റേഷൻ വൺ, ഓക്കെ, അതുപോലെ തന്നെ ഒരു സ്റ്റേഷൻ ടു. ഇപ്പോൾ സ്റ്റേഷൻ വണ്ണിൽ നിന്ന് എന്താണ് ഡയറക്ഷൻ ഓഫ് ഡാറ്റ അറ്റ് ടൈം ടി വൺ ഒരു ഭാഗത്തോട്ട് അല്ലേ, സെൻഡ് വണ് സ്റ്റേഷൻ വണ്ണിൽ നിന്ന് സ്റ്റേഷൻ ടുയിലോട്ട് എന്താണ് മുകളിൽ കാണിച്ചിരിക്കുന്നത് ഡയറക്ഷൻ ഓഫ് ഡാറ്റ അറ്റ് ടൈം വൺ. ഒരു പെർട്ടിക്കുലർ ടൈമിൽ സ്റ്റേഷൻ വണ്ണിൽ നിന്ന് സ്റ്റേഷൻ ടുയിലോട്ട് ഡാറ്റ ട്രാൻസ്ഫർ ചെയ്യും. പിന്നെ താഴെ വീണ്ടും കാണിച്ചിട്ടുണ്ട് റിവേഴ്സ് ഡയറക്ഷനിൽ ഒരു ആരോ മാർക്ക്, എന്താണ് എഴുതിയിട്ടുള്ളത് ഡയറക്ഷൻ ഓഫ് ഡാറ്റ അറ്റ് ടൈം ടു. അതായത് സെയിം ടൈം അല്ല, ഒരു വ്യത്യസ്തമായ ഒരു ടൈമിൽ, രണ്ടിനും ഒരേ ടൈമിൽ പരസ്പരം കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ പറ്റില്ല. ഓക്കെ, ആദ്യത്തെ സ്റ്റേഷനിൽ സ്റ്റേഷൻ ടുയിലോട്ടുള്ള ഒരു കമ്മ്യൂണിക്കേഷൻ കഴിഞ്ഞതിന് ശേഷം
ആ ഒരു പ്രോസസ് കഴിഞ്ഞതിന് ശേഷമാണ് സ്റ്റേഷൻ ടുന്ന് ഒരു റിപ്ലൈ ആയിട്ട് സ്റ്റേഷൻ വണ്ണിലോട്ട് ഡാറ്റ ട്രാൻസ്ഫർ അല്ലെങ്കിൽ ഡാറ്റ കമ്മ്യൂണിക്കേഷൻ നടക്കുന്നത്. അപ്പോൾ അതിനുള്ള എക്സാമ്പിളാണ് വാക്കി ടോക്കി. വാക്കി ടോക്കി തന്നെ നിങ്ങൾക്കറിയാം അല്ലേ, നമ്മൾ ഈ പോലീസിൻ്റെ ഒക്കെ വയർലെസ് അതൊക്കെ വാക്കി ടോക്കിയാണ്. ഓക്കെ നോക്കാം. ഇൻ ഹാഫ് ഡ്യൂപ്ലക്സ് ബോത്ത് സ്റ്റേഷൻസ് ക്യാൻ ട്രാൻസ്മിറ്റ് ആസ് വെൽ ആസ് റിസീവ്. ഓക്കെ, ഈ ഹാഫ് ഡ്യൂപ്ലക്സിനകത്ത് രണ്ട് സ്റ്റേഷനും രണ്ട് എൻഡിലും ഡാറ്റ റിസീവ് ചെയ്യുകയും ചെയ്യും, രണ്ട് പേർക്കും ഡാറ്റ സെൻഡ് ചെയ്യാനും പറ്റും. ഓക്കെ, രണ്ട് ഡിവൈസിനും ഡാറ്റ റിസീവ് ചെയ്യാനും പറ്റും, രണ്ട് ഡിവൈസിനും ഡാറ്റ സെൻഡ് ചെയ്യാനും പറ്റും. പക്ഷേ എന്താണ്, ബട്ട് നോട്ട് അറ്റ് ദ സെയിം ടൈം. രണ്ടിനും ഒരുമിച്ച് ഒരേ സമയത്ത് ഡാറ്റ സെൻഡ് ചെയ്യാൻ പറ്റില്ല. ഓക്കെ, ഇൻ ഹാഫ് ഡ്യൂപ്ലക്സ് ബോത്ത് സ്റ്റേഷൻ ക്യാൻ ട്രാൻസ്മിറ്റ് ആസ് വെൽ ആസ് റിസീവ് ബട്ട് നോട്ട് അറ്റ് ദ സെയിം ടൈം. ഒരേ സമയം തന്നെ ഡാറ്റ സെൻഡ് ചെയ്യാനും റിസീവ് ചെയ്യാനും പറ്റില്ല. ഓക്കെ, വെൻ വൺ ഡിവൈസ് ഈസ് സെൻഡിങ് അതർ ക്യാൻ ഓൺലി റിസീവ് ആൻഡ് വൈസ് വേഴ്സ. ഒരു ഡിവൈസ് എന്തെങ്കിലും ഡാറ്റ സെൻഡ് ചെയ്യുകയാണെങ്കിൽ ആ സമയത്ത് രണ്ടാമത്തെ ഡിവൈസിന് ഡാറ്റ റിസീവ് ചെയ്യാൻ മാത്രമേ പറ്റൂ. അതുപോലെ തന്നെ രണ്ടാമത്തെ ഡിവൈസ് ഡാറ്റ സെൻഡ് ചെയ്യുകയാണെങ്കിൽ ഒന്നാമത്തെ ഡിവൈസിന് ഡാറ്റ റിസീവ് ചെയ്യാൻ മാത്രമേ പറ്റൂ. രണ്ടും ഒരുമിച്ച് ഒരേ ടൈമിൽ പോസിബിൾ അല്ല. അതിനുള്ള എക്സാമ്പിളാണ് വാക്കി ടോക്കി എന്ന് പറയുന്നത്. അതിനകത്ത് നമ്മൾ എന്താണ് സംസാരിക്കാൻ വേണ്ടിയിട്ടുള്ള ഡിവൈസാണല്ലോ വാക്കി ടോക്കി അല്ലേ. പ്രത്യേകിച്ചും പോലീസിൻ്റെ കയ്യിലൊക്കെ കൺട്രോൾ റൂമിലൊക്കെ കാണാൻ പറ്റും ഈ വാക്കി ടോക്കി. അതിനകത്ത് അവർ യൂസ് ചെയ്യുന്ന ഒരു വേർഡാണ് ഓവർ ഓവർ എന്നൊക്കെ പറഞ്ഞിട്ട്. അതായത് അവർ സപ്പോസ് സ്റ്റേഷൻ വണ്ണിൽ നിന്ന് എന്തെങ്കിലും ഒരു ഇൻഫർമേഷൻ സ്റ്റേഷൻ ടുവിലോട്ട് പാസ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ആ ഒരു മെസ്സേജ് പാസ് ചെയ്ത് കഴിഞ്ഞതിന് ശേഷം അവരെന്തെങ്കിലും ഒരു കോഡ് യൂസ് ചെയ്യും. ഓക്കെ, ഞാൻ സംസാരിക്കുകയാണ്, ഇന്നെന്ന കാര്യങ്ങൾ ചെയ്യണം, അത് കഴിഞ്ഞിട്ട് എന്താണ് ഓവർ എന്ന് പറയും. അപ്പോൾ എന്ത് ചെയ്യും, രണ്ടാമത്തെ ആ സ്റ്റേഷനകത്തുള്ള ആൾക്കാർ ആദ്യം പറഞ്ഞ അവർ റിസീവ് ചെയ്ത ഡാറ്റയ്ക്കുള്ള എന്തെങ്കിലും മറുപടിയോ സജഷനോ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അവർ വീണ്ടും ഒരു ബട്ടൺ പ്രസ് ചെയ്യും. അതായത് സെൻഡർ മോഡിലോട്ട്. ഓക്കെ, അതുവരെ അവർ റിസീവിങ് മോഡിലായിരുന്നുള്ളത് അതിനുശേഷം അവർ സെൻഡിങ് മോഡിലോട്ട് മാറും, ഡാറ്റ അവർ സെൻഡ് ചെയ്യാൻ തുടങ്ങും. ആ സമയത്ത് ഫസ്റ്റിലത്തെ സ്റ്റേഷനിലുള്ള ആൾക്കാർ എന്താണ് ഓവർ എന്ന് പറഞ്ഞു കഴിഞ്ഞ ഉടനെ അവർ റിസീവിങ് മോഡിലോട്ട് പോകും. ഓക്കെ, അതാണ് വാക്കി ടോക്കിയുടെ ഈ ഹാഫ് ഡ്യൂപ്ലക്സ് മോഡ് ഓഫ് കമ്മ്യൂണിക്കേഷൻ. ഓക്കെ, അത് മനസ്സിലായില്ലേ. സിംപ്ലക്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ഡയറക്ഷനിൽ മാത്രമാണ് ഡാറ്റ ട്രാൻസ്ഫർ ചെയ്യുക, അതായത് കമ്പ്യൂട്ടറിനകത്ത് നിന്ന് മോണിറ്ററിലോട്ട് മാത്രമാണ് ഡാറ്റ ട്രാൻസ്ഫർ ചെയ്യാൻ സാധിക്കത്തുള്ളൂ. തിരിച്ച് മോണിറ്ററിനകത്ത് നിന്ന് കമ്പ്യൂട്ടറിലേക്ക് ഡാറ്റ പോസിബിൾ അല്ല. അത് ശരിക്കും ഒരു ഡയോഡിൻ്റെ ഒക്കെ ഫങ്ഷൻ പോലെ അല്ലേ. നമ്മൾ ഡയോഡിന് ഒരു സൈഡിലേക്ക് മാത്രമാണ് കറണ്ട് ഫ്ലോ ഉള്ളൂ. ഓക്കെ, അത് പെർമനൻ്റ് ആയിട്ട് ഒരിക്കലും ഡാമേജ് ആവാത്തൊരു ഡയോഡ് ആണ് എന്ന് വേണം പറയാം. റിവേഴ്സ് ബ്രേക്ക് ഡൗൺ ഇല്ലാത്തൊരു ഡയോഡ്, ഒരു കാരണവശാലും തിരിച്ച് റിവേഴ്സ് ഡയറക്ഷനിൽ കമ്മ്യൂണിക്കേഷൻ നടക്കില്ല. ഹാഫ് ഡ്യൂപ്ലക്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്, രണ്ട് ഡയറക്ഷനിലും കമ്മ്യൂണിക്കേഷൻ പോസിബിൾ ആണ്, പക്ഷേ ഒരേ ടൈമിൽ രണ്ട് ഭാഗത്തോട്ടും കമ്മ്യൂണിക്കേഷൻ പോസിബിൾ അല്ല. ഒരു ഭാഗത്തുനിന്ന് ഉള്ള ട്രാൻസ്മിഷൻ അല്ലെങ്കിൽ സെൻഡിങ് കഴിഞ്ഞതിന് ശേഷം എന്താണ് രണ്ടാമത്തെ ഡിവൈസ് സെൻഡ് ചെയ്യാൻ തുടങ്ങും. അങ്ങനെയാണ് ആ രണ്ട് ഡിവൈസ് തമ്മിലുള്ള കമ്മ്യൂണിക്കേഷൻ നടക്കുന്നത്. അതിനാണ് അങ്ങനെയുള്ള കമ്മ്യൂണിക്കേഷനാണ് ഹാഫ് ഡ്യൂപ്ലക്സ് എന്ന് പറയുന്നത്. അതിൽ രണ്ട് ഡിവൈസും സെൻഡ് ചെയ്യാനും റിസീവ് ചെയ്യാനും കേപ്പബിൾ ആണ്, പക്ഷേ രണ്ടും ഒരേ ടൈമിൽ വർക്ക് ചെയ്യില്ല എന്നുള്ള ഒരു വ്യത്യാസമാണുള്ളൂ. ഓക്കെ, അതിനുള്ള എക്സാമ്പിളാണ് വാക്കി ടോക്കി. പിന്നെ നമുക്ക് പഠിക്കാനുള്ളത് ഫുൾ ഡ്യൂപ്ലക്സ് ആണ്. ഫുൾ ഡ്യൂപ്ലക്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ് എക്സാമ്പിളായിട്ടുള്ള ഈ ചിത്രത്തിൽ കാണിക്കുന്നത് സ്റ്റേഷൻ വണ്ണ് സ്റ്റേഷൻ ടു. ഓക്കെ, ഡയറക്ഷൻ ഓഫ് ഡാറ്റ അറ്റ് ഓൾ ടൈംസ്. അത് രണ്ട് ഡയറക്ഷനിലേക്കും ആരോ മാർക്ക് കൊടുത്തിട്ടുണ്ട്. അതായത് ഇതിനകത്ത്
രണ്ട് യൂണിറ്റ് ഡിവൈസും ഒരേ ടൈമിൽ ഡാറ്റ റിസീവ് ചെയ്യാനും ഡാറ്റ സെൻഡ് ചെയ്യാനും കേപ്പബിൾ ആണ്. അത് രണ്ടും ഒരേ സമയത്ത് നടക്കുന്ന ഒരു കാര്യമാണ്, ഡാറ്റ സെൻഡ് ചെയ്യാനും ഡാറ്റ റിസീവ് ചെയ്യാനും. അപ്പോൾ ഇൻ ഫുൾ ഡ്യൂപ്ലക്സ് മോഡ് ബോത്ത് സ്റ്റേഷൻസ് ക്യാൻ ട്രാൻസ്മിറ്റ് ആൻഡ് റിസീവ് ഡാറ്റ അറ്റ് ദ സെയിം ടൈം. എക്സാമ്പിളാണ് നമ്മുടെ മൊബൈൽ ഫോണുകൾ, ടെലിഫോൺ. ഓക്കെ, ടെലിഫോണിനകത്ത് നമുക്ക് നമ്മൾ സംസാരിക്കുമ്പോൾ, നമ്മൾ സംസാരിച്ച് കഴിഞ്ഞതിന് ശേഷം ഇടയ്ക്ക് കയറി അവർക്ക് സംസാരിക്കാൻ പറ്റില്ലേ? ഓപ്പോസിറ്റിലുള്ള ആൾ ഇടയ്ക്ക് കയറി സംസാരിക്കാം, രണ്ടും മിക്സായിട്ട് സംസാരിക്കാൻ പറ്റും. അല്ലാതെ നമ്മൾ സംസാരിച്ചതിന് ശേഷം കട്ട് ചെയ്തിട്ട് അവർ വീണ്ടും സംസാരിക്കുക, അങ്ങനെയല്ല. അപ്പോൾ അതൊരു ബൈ ഡയറക്ഷണൽ കമ്മ്യൂണിക്കേഷനാണ്. ഓക്കെ, യൂണി ഡയറക്ഷൻ അല്ല, ഫുൾ ഡ്യൂപ്ലക്സ് എന്ന് പറഞ്ഞാൽ ഒരു ബൈ ഡയറക്ഷണൽ കമ്മ്യൂണിക്കേഷനാണ്. രണ്ട് ഭാഗത്തോട്ടും ഒരുമിച്ച് ഡാറ്റ ട്രാൻസ്ഫർ പോസിബിളാണ്. അപ്പോൾ ഈ ടേബിളിൽ അതിനകത്തുള്ള ഒരു കമ്പാരിസൺ കൊടുത്തിട്ടുണ്ട് മൂന്നും തമ്മിൽ. അപ്പോൾ ഒന്ന് നമുക്ക് വായിച്ച് നോക്കാം. സിംപ്ലക്സ് എന്നുള്ളതാണ് ഫസ്റ്റ് കോളത്ത് കൊടുത്തത്. ഓക്കെ, രണ്ടാമത്തേത് ഹാഫ് ഡ്യൂപ്ലക്സ്, മൂന്നാമത്തെ കോളത്തിൽ ഫുൾ ഡ്യൂപ്ലക്സ്, അങ്ങനെയാണ് കൊടുത്തിട്ടുള്ളത്. അപ്പോൾ സിംപ്ലക്സ് മോഡ് ഈസ് യൂണി ഡയറക്ഷണൽ കമ്മ്യൂണിക്കേഷൻ. ഓക്കെ, സിംപ്ലക്സ് മോഡ് എന്ന് പറഞ്ഞാൽ യൂണി ഡയറക്ഷണൽ ആയിട്ടുള്ള കമ്മ്യൂണിക്കേഷനാണ്. ഹാഫ് ഡ്യൂപ്ലക്സ്, ഹാഫ് ഡ്യൂപ്ലക്സ് മോഡ് ഈസ് ടു വേ ഡയറക്ഷണൽ കമ്മ്യൂണിക്കേഷൻ, ബട്ട് വൺസ് അറ്റ് എ ടൈം. ഒരു സമയത്ത് ഒരു ഡയറക്ഷനിലേക്ക് കമ്മ്യൂണിക്കേഷൻ പോസിബിൾ ആണല്ലോ, പക്ഷേ ഇതും ഒരു ടു വേ ഡയറക്ഷൻ തന്നെയാണ്, വൺ ഡയറക്ഷൻ അറ്റ് എ ടൈം. ഓക്കെ, അത് ഓർത്ത് വെക്കുക. ഫുൾ ഡ്യൂപ്ലക്സ് ആണെങ്കിൽ ടു വേ ഡയറക്ഷനിലാണ്, പക്ഷേ സൈമൾട്ടേനിയസ്ലി കമ്മ്യൂണിക്കേഷൻ പോസിബിൾ ആണ്. അതാണ് അതിൻ്റെ മെയിൻ ആയിട്ടുള്ള വ്യത്യാസം. ഓക്കെ, സിംപ്ലക്സും ഹാഫ് ഡ്യൂപ്ലക്സും ഫുൾ ഡ്യൂപ്ലക്സും തമ്മിലുള്ള വ്യത്യാസം ഈ പറഞ്ഞ എന്താണ്, കമ്മ്യൂണിക്കേഷൻ ഡയറക്ഷൻ ആണ് മെയിനായിട്ട്. ഇൻ സിംപ്ലക്സ് മോഡ് സെൻഡർ ക്യാൻ സെൻഡ് ദ ഡാറ്റ, ബട്ട് സെൻഡർ കനാട്ട് റിസീവ് ദ ഡാറ്റ. ഓക്കെ, സിംപ്ലക്സിനകത്ത് സെൻഡറിന് ഡാറ്റ സെൻഡ് ചെയ്യാൻ മാത്രമേ പറ്റൂ, അവർക്ക് ആ ഒരു ഡിവൈസിന് ഡാറ്റ റിസീവ് ചെയ്യാൻ പറ്റില്ല. ഇൻ ഹാഫ് ഡ്യൂപ്ലക്സ് എന്താണ്, സെൻഡർ ക്യാൻ സെൻഡ് ഡാറ്റ ആൻഡ് ഓൾസോ ക്യാൻ റിസീവ് ഡാറ്റ, ബട്ട് വൺസ് വൺ അറ്റ് എ ടൈം. ഡാറ്റ സെൻഡ് ചെയ്യാനും ഡാറ്റ റിസീവ് ചെയ്യാനും ഹാഫ് ഡ്യൂപ്ലക്സിനകത്തുള്ള ഡിവൈസിൽ പോസിബിൾ ആണ്, പക്ഷേ ഒരു സമയത്ത് എന്തെങ്കിലും ഒരു മോഡ് മാത്രമാണ്. അതെങ്കിൽ, അതായത് ഒരു സമയത്ത് ഡാറ്റ റിസീവ് ചെയ്യാനോ അല്ലെങ്കിൽ സെൻഡ് ചെയ്യാനോ ഏതെങ്കിലും ഒന്നേ നടക്കും, രണ്ടും ഒരേ ടൈമിൽ നടക്കില്ല. ഫുൾ ഡ്യൂപ്ലക്സിനകത്ത് എന്താണ്, സൈമൾട്ടേനിയസ്ലി ഡാറ്റ സെൻഡ് ചെയ്യാനും റിസീവ് ചെയ്യാനും പറ്റും. സംഭവം എല്ലാം ഒന്ന് തന്നെയാണ് പറയുന്നത്, പക്ഷേ എന്താണ് കുറച്ചുകൂടി എക്സ്പ്ലെയിൻ ഡീറ്റെയിൽ ആയിട്ട് പറയുന്നുള്ളൂ. ഇൻ സിംപ്ലക്സ് മോഡ് പ്രൊവൈഡ്സ് ലെസ് പെർഫോമൻസ് ദാൻ ഹാഫ് ഡ്യൂപ്ലക്സ് ആൻഡ് ഫുൾ ഡ്യൂപ്ലക്സ്. സിംപ്ലക്സ് മോഡിനകത്ത് എന്താണ് ഏറ്റവും കുറഞ്ഞ പെർഫോമൻസ് ആണ്, ഒരേ ഡയറക്ഷനിൽ മാത്രമാണ് ഡാറ്റ ട്രാൻസ്ഫർ പോസിബിൾ ആയിട്ടുള്ളത്. ഓക്കെ, ഹാഫ് ഡ്യൂപ്ലക്സിനകത്ത് എന്താണ്, ഫുൾ ഡ്യൂപ്ലക്സിനേക്കാളും പെർഫോമൻസ് കുറവായിരിക്കും, പക്ഷേ സിംപ്ലക്സിനേക്കാളും പെർഫോമൻസ് കൂടുതലായിരിക്കും. ഓക്കെ, ഹാഫ് ഡ്യൂപ്ലക്സ് മോഡ് പ്രൊവൈഡ്സ് ലെസ് പെർഫോമൻസ് ദാൻ ഫുൾ ഡ്യൂപ്ലക്സ്, പക്ഷേ സിംപ്ലക്സിനേക്കാളും നല്ല പെർഫോമൻസ് ആയിരിക്കും. ഫുൾ ഡ്യൂപ്ലക്സ് ആണ് ഏറ്റവും ബെസ്റ്റ് പെർഫോമൻസ് കാഴ്ചവെക്കുന്നത് സിംപ്ലക്സിനെയും ഹാഫ് ഡ്യൂപ്ലക്സിനെയും അപേക്ഷിച്ച്. പിന്നെ എക്സാമ്പിൾ ഓഫ് സിംപ്ലക്സ് മോഡ് ആണ് കീബോർഡ്, മോണിറ്റർ, ഇതൊക്കെ ഒരു ഡയറക്ഷനിൽ മാത്രമുള്ള കമ്മ്യൂണിക്കേഷനാണ് കമ്പ്യൂട്ടറിൻ്റെ. ഓക്കെ, കീബോർഡിലേക്ക്, കീബോർഡിൽ നിന്ന് ഡാറ്റ നമുക്ക് കമ്പ്യൂട്ടറിലോട്ട് കൊടുക്കാൻ പറ്റും, പക്ഷേ കമ്പ്യൂട്ടറിന്ന് കീബോർഡിലോട്ട് ഡാറ്റ ഒന്നും വരില്ല. അതുപോലെ മോണിറ്റർ, കമ്പ്യൂട്ടറിന്ന് മോണിറ്ററിലേക്ക് ഡാറ്റ വരും, മോണിറ്ററിന്ന് കമ്പ്യൂട്ടറിലേക്ക് ഡാറ്റ ഒന്നും പാസ് ചെയ്യാൻ പറ്റില്ല. ഹാഫ് ഡ്യൂപ്ലക്സിന് എക്സാമ്പിളാണ് വാക്കി ടോക്കി, ഫുൾ ഡ്യൂപ്ലക്സിന് എക്സാമ്പിളാണ് ടെലഫോൺ. ഓക്കെ, അപ്പോൾ ഇതാണ് കമ്മ്യൂണിക്കേഷൻ്റെ ബേസ്. ഓക്കെ, ഡാറ്റ കമ്മ്യൂണിക്കേഷൻ്റെ ബേസ് ഇതാണ്, അനലോഗ് ഡിജിറ്റൽ സിഗ്നൽ വ്യത്യാസം, അതുപോലെ തന്നെ മോഡ് ഓഫ് ട്രാൻസ്മിഷൻ എന്താണ്,
സിംപ്ലക്സ്, ഹാഫ് ഡ്യൂപ്ലക്സ്, ഫുൾ ഡ്യൂപ്ലക്സ്, ഓക്കെ, അത് എങ്ങനെയാണ് ഓരോന്നും തമ്മിൽ വ്യത്യാസപ്പെട്ടിരിക്കുന്നത് എന്നുള്ള കാര്യം, ഓക്കെ, അതൊക്കെയാണ് ഈ ഡാറ്റ കമ്മ്യൂണിക്കേഷനിൽ നമ്മൾ പഠിക്കേണ്ടത്. ഇനി നമുക്ക് പഠിക്കാനുള്ളത് കുറച്ചുകൂടി ഡീറ്റെയിൽ ആയിട്ടുള്ള കാര്യമാണ്. നമ്മൾ OSI മോഡൽ, നെറ്റ്വർക്കിംഗ് മോഡൽ ഉണ്ട്. ഓക്കെ, നെറ്റ്വർക്കിംഗ് മോഡൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിനൊരു എന്താണ് പറയുക, ഒരു സ്റ്റാൻഡേർഡ് ഉണ്ട്. ഓക്കെ, ഇൻ്റർനാഷണൽ മൊത്തം വേൾഡ് മുഴുവനായിട്ട് നെറ്റ്വർക്കിങ്ങിന് അല്ലെങ്കിൽ ഫയൽ ട്രാൻസ്മിഷൻ അല്ലെങ്കിൽ ഇൻ്റർനെറ്റ് കമ്മ്യൂണിക്കേഷന് ഒരു സ്റ്റാൻഡേർഡ് ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്. ആ ഒരു സ്റ്റാൻഡേർഡിനാണ് നമ്മൾ നെറ്റ്വർക്ക് മോഡൽ എന്ന് പറയുന്നത്. അപ്പം അത് രണ്ട് ടൈപ്പാണുള്ളത്, ഒന്ന് OSI മോഡലും പിന്നൊന്ന് TCP/IP മോഡലും. ഓക്കെ, അത് രണ്ടും നമുക്ക് പഠിക്കാനുണ്ട്. OSI മോഡലും TCP/IP മോഡലും. OSI മോഡൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്, ഓപ്പൺ സിസ്റ്റം ഇൻ്റർകണക്ഷൻ, അതാണ് OSI എന്നുള്ളതിൻ്റെ ഫുൾ ഫോം, ഓപ്പൺ സിസ്റ്റം ഇൻ്റർകണക്ഷൻ. നമ്മൾ പൊതുവെ OSI മോഡൽ എന്ന് പറയും. ഓക്കെ, ഓപ്പൺ സിസ്റ്റം ഇൻ്റർകണക്ഷൻ, OSI ഇസ് എ റെഫറൻസ് മോഡൽ ദാറ്റ് ഡിസ്ക്രൈബ് ഹൗ ഇൻഫർമേഷൻ ഫ്രം എ സോഫ്റ്റ്വെയർ അപ്ലിക്കേഷൻ ഇൻ വൺ കമ്പ്യൂട്ടർ മൂവ് ത്രൂ എ ഫിസിക്കൽ മീഡിയം ടു ദ സോഫ്റ്റ്വെയർ അപ്ലിക്കേഷൻ ഇൻ അനദർ കമ്പ്യൂട്ടർ. അതായത് നമ്മളൊരു സോഫ്റ്റ്വെയർ വഴിയാണല്ലോ ഡാറ്റ ട്രാൻസ്ഫർ ചെയ്യുന്നതും കാര്യങ്ങളൊക്കെ ചെയ്യുന്നത് അല്ലേ. നമ്മൾ യൂസർ ഇൻ്റർഫേസ് വഴിയാണ് നമ്മൾ ഡാറ്റ കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നത്. അതായത് നമ്മൾ ഗൂഗിളിൽ എന്തെങ്കിലും ഒരു കാര്യം ടൈപ്പ് ചെയ്യുമ്പോൾ ആ ഒരു കാര്യം അല്ലെങ്കിൽ ഒരു നമ്പർ ഓഫ് അല്ലെങ്കിൽ ഒരു പിക്ചർ നമ്മൾ സെർച്ച് ചെയ്യുമ്പോൾ അത് നമ്മൾ ഒരു അപ്ലിക്കേഷൻ, ഇൻ്റർനെറ്റ് എക്സ്പ്ലോറർ എന്ന് പറഞ്ഞാൽ അല്ലെങ്കിൽ ഗൂഗിൾ ക്രോം എന്ന് പറഞ്ഞ ഒരു അപ്ലിക്കേഷനകത്താണ് നമ്മൾ ടൈപ്പ് ചെയ്യുന്നത് അല്ലേ. നമുക്ക് ഒരു ഇമേജ് വേണം, അല്ലെങ്കിൽ ഒരു ഒരു കാറിൻ്റെ അല്ലെങ്കിൽ ഒരു ഫ്ലവറിൻ്റെ ഇമേജ് വേണമെന്ന് നമ്മൾ ഗൂഗിളിൽ സെർച്ച് ചെയ്യുമ്പോൾ സംഭവിക്കുന്നതാണ്, നമ്മൾ ഒരു അപ്ലിക്കേഷനകത്ത് നിന്നിട്ട് നമ്മൾ റിക്വസ്റ്റ് ചെയ്യാണ് നമുക്ക് ഒരു ഇമേജ്, ഈ ഒരു കാറ്റഗറിയിലുള്ള ഇമേജ് വേണമെന്നുള്ളത്. അപ്പോൾ എന്താണ്, നമ്മുടെ റിക്വസ്റ്റ് ഡിജിറ്റൽ ഫോമിലോട്ട് മാറിയിട്ട് ഓക്കെ സീറോകളും വണ്ണുകളുമായിട്ട് എന്താണ് ഈ OSI മോഡൽ നെറ്റ്വർക്കിങ്ങിൻ്റെ പല ലെയറുകളുണ്ട്. ഓക്കെ, അതിനകത്ത് 7 ലെയറുകളുണ്ട്, അപ്ലിക്കേഷൻ ലെയറ്, അങ്ങനെ പല ലെയറുകളുണ്ട്, പ്രസൻറ്റേഷൻ ലെയറ്, സെഷൻ ലെയർ, അങ്ങനെ പല 7 ലെയറുകളുണ്ട്. ആ ലെയറ് വഴി പാസ് ചെയ്തിട്ടാണ് ഈ കേബിളിൽ എത്തുന്നത്. ഫിസിക്കൽ ലെയറിലാണ് കേബിളുകളൊക്കെ ഉള്ളത്, നമ്മളെ നെറ്റ്വർക്ക് കേബിളൊക്കെ വരുന്നത് ഫിസിക്കൽ ലെയറിനകത്താണ്. അതിനിടയ്ക്ക് നമ്മൾ കീബോർഡിൽ ടൈപ്പ് ചെയ്യുന്നത് മുതൽ ഈ കേബിൾ വഴി ഡാറ്റ പോകുന്നത് വരെ 7 വളരെ ഡീറ്റെയിൽ ആയിട്ടുള്ള കാര്യങ്ങൾ അവിടെ നടക്കുന്നുണ്ട്. ഓക്കെ, അപ്ലിക്കേഷൻ ലെയറിൽ കുറേ കാര്യങ്ങൾ നടക്കുന്നുണ്ട്, പ്രസൻറ്റേഷൻ ലെയർ എന്ന് പറഞ്ഞ് അതിൻ്റെ കുറേ ഫങ്ഷൻസ് ഉണ്ട്, സെഷൻ ലെയർ എന്ന് പറഞ്ഞ് ഒരു ഫങ്ഷൻസ് ഉണ്ട്, ട്രാൻസ്പോർട്ട് ലെയർ ഉണ്ട്, അതിനകത്താണ് ഡാറ്റ കറക്റ്റായിട്ട് സെൻഡ് ആവുന്നുണ്ടോ റിസീവ് ആവുന്നുണ്ടോ എന്നുള്ളതൊക്കെ ചെക്ക് ചെയ്യുന്നത്. നെറ്റ്വർക്ക് ലെയർ ഉണ്ട്, അതാണ് ഏത് എവിടേക്കാണ് ഡാറ്റ സെൻഡ് ചെയ്യേണ്ടത് എന്നുള്ള കാര്യങ്ങളൊക്കെ നോക്കുന്നത്. ഡാറ്റ ലിങ്ക് ലെയർ ഉണ്ട്, ഫിസിക്കൽ ലെയർ ഉണ്ട്. ഓക്കെ, അപ്പോൾ ഇത്രയും കാര്യങ്ങൾ കൂടിയിട്ടാണ് നമുക്ക് നമ്മളൊരു ഇൻഫർമേഷൻ, നമ്മളിപ്പോൾ ഗൂഗിളിൽ സെർച്ച് ചെയ്യുകയാണെങ്കിലും നമ്മളൊരു ഫയല് മറ്റൊരു കമ്പ്യൂട്ടറിലേക്ക് സെൻഡ് ചെയ്യുകയാണെങ്കിലും ഒക്കെ സംഭവിക്കുന്നത്. ഓക്കെ, അത് ആ നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് പഠിക്കേണ്ടത്. അതിൻ്റെ നമുക്ക് ഒന്ന് വായിച്ചു നോക്കാം. ഓക്കെ, അതാണ് OSI മോഡൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഓപ്പൺ സ്റ്റാൻഡേർഡ് ഇൻ്റർ കണക്ഷൻ. ആ ഒരു ഫുൾ ഫോം വളരെ ഇമ്പോർട്ടൻ്റ് ആണ്, അത് മറക്കാതെ പഠിക്കുക. ഓപ്പൺ സിസ്റ്റം ഇൻ്റർ കണക്ഷൻ. ഓക്കെ, അതൊരു റെഫറൻസ് മോഡലാണ്. എന്തിനു വേണ്ടിയിട്ടുള്ള, ഹൗ ഇൻഫർമേഷൻ ഫ്രം എ സോഫ്റ്റ്വെയർ അപ്ലിക്കേഷൻ ഇൻ വൺ കമ്പ്യൂട്ടർ മൂവ്സ് ത്രൂ ദ ഫിസിക്കൽ മീഡിയം ടു സോഫ്റ്റ്വെയർ അപ്ലിക്കേഷൻ ഇൻ അനദർ കമ്പ്യൂട്ടർ. ഒരു
इंफर्मेशन एंगने और कंप्यूटर केबल वी पास मत कंप्यूटर ओके आ रामा कंप्यूटर प्रोबब्ली नम्बे सें रूम कंप्यूटर आवाम चलो अमेरिकेलो जपानो वेरे एवड़े कंप्यूटर आवाम चलो गूगल कंपनी कंप्यूटर आवाम ओके अगर ऐसी कंप्यूटर आवाम अब अगे फिजिकल मीडियम वी डाट ट्रांसफर ओएसआई मॉडल ओएसआई मॉडल कंसिस्ट ऑफ सेवन लेयर्स ओके अद इंपॉर्टेंट सेवन लेयर कहें नमुक वे लेयर पी पढ़ वे मॉडल ने पी पढ़ी टीसीपी आईपी मॉडल अगर नाल लेयर अलग अंज लेयर वो ओके अब ओएसआई मॉडल लेयर ओके ईच लेयर परफॉर्म्स ए पर्टिकुलर नेटवर्क फंक्शन आ ओरो लेयर और पर्टिकुलर फंक्शन ओके यानिपो इन इवे जस्ट इंट्रोडक्शन तुम्हें नेक्स्ट क्लास एक्सप्लेन ओके इतर टॉपिक नमुक ई ओएसआई मॉडल वाले डीटेल टॉपिक ओके इनपी पढ़ी ओके कंटा सिंपल ओके अ फंक्शनस जस्ट नोकी ओएसआई मॉडल वास् डेवलप्ड बै इंटरनेशनल ऑर्गनाइजेशन फॉर स्टैंडर्डाइजेशन ईएसओ इंटरनेशनल ऑर्गनाइजेशन इत डेवलप आती ओएसआई मॉडल वरुद ओके ओपन सिस्टम इंटर कनेक्शन आती तरपत्न इट ईस् नौ कंसीडर्ड आस द आर्किटेक्चरल मॉडल फॉर इंटर कंप्यूटर कम्यूनिकेशन अब कंप्यूटर कम्यूनिकेशन नेटवर्किंग और स्ट्रक्चरल मॉडल ओके आर्किटेक्चरल मॉडल ई ओएसआई मॉडल एल अंगीक ओएसआई मॉडल डिवाइड्स द होल टास्क इनटू सेवन स्मॉलर मैनेजेबल टास्क ईच लेयर इज असाइंड ए पर्टिकुलर टास्क अब नेटवर्किंग टोटल वर्क ग्रूप अरो ग्रूप टास्क ओके लेयर ई टोटल वर्क टोटल नेटवर्किंग टास्क टास्क ग्रूप ओरों ग्रूप और पर्टिकुलर टास्क अगर फिजिकल लेयर पर या डाट फिजिकली कम्यूनिकेट अब कंप्यूटर सोर्स कंप्यूटर डेस्टिनेशन और पाथ क्रियेटियाँ फिजिकल लेयर वर्क एप्लिकेशन लेयर वर्क वो अगर सॉफ्टवेयर बेस्ड को सॉफ्टवेयर नमुक ऐटाण क्यों तीन ई आप्लिकेशन लेयर अब ट्रांसमिशन लेयर ट्रांसपोर्ट लेयर डाट लॉसा करक्ट सेंडू वेरीफिकेशन वो नमुक ओर लेयर पची विशद पढ़ी ओके अब ईच लेयर इज सेल्फ कंटेन्ड सो दैट टास्क असाइंड टू ईच लेयर कैन बी परफॉर्म्ड इंडिपेंडेंटली अब ओर लेयर അതിന്റേതായ വർക്കുണ്ട് അപ്പോൾ അത് ആ ഒരു പർട്ടിക്കുലർ ടാസ്ക് മാത്രം നോക്കിയാൽ മതി ഓക്കേ അത് മറ്റുള്ള ടാസ്ക് ആയിട്ട് മൊത്തം നെറ്റ്വർക്കിംഗിന്റെ അകത്ത് ഇടപെടേണ്ട ആവശ്യമില്ല അപ്പോൾ ആപ്ലിക്കേഷൻ ലെയറിന് എന്തൊക്കെ ടാസ്ക് ആണോ കൊടുത്തിട്ടുള്ളത് ആ ടാസ്ക് മാത്രം നോക്കിയാൽ മതി അപ്പോൾ ഈ ഒരു ലെയറുകൾ ഏഴ് ലെയർ ഇവിടെ കൊടുത്തിട്ടുള്ളത് അതേ ഓർഡറിൽ തന്നെ പഠിക്കാം അപ്പോൾ